ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഒരു സ്പൈസി ചിക്കൻ റെസിപ്പി ആണ്. ഇതൊരു ഫ്രൈഡ് ആണ് കേട്ടോ, ഫ്രൈഡ് ഐറ്റം ആണ്. അത് നല്ല എരിവുള്ള നല്ല ടേസ്റ്റ് ഉള്ള ഒരു ചിക്കൻ ഡിഷാണിത്. അപ്പൊ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. ഇത് ശരിക്കും നമുക്ക് മന്തിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയൊരു ചിക്കൻ കേട്ടോ. നമ്മുടെ അൽഫാമിന്റെ ഒക്കെ ഒരു ഗ്രിൽഡ് ചിക്കന്റെ അൽഫാമിന്റെ ഒക്കെ ഒരു ടേസ്റ്റ് ആണ് ഇതിന് ശരിക്കും കിട്ടണത്. പക്ഷെ നമുക്ക് അതിന്റേതായ യാതൊരു കാര്യങ്ങളും അത് ചെയ്യണ പോലെ ബുദ്ധിമുട്ടോ ഒന്നുമില്ല. അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത് 1 kg ചിക്കൻ ആണ്. എല്ലാ പീസും നമുക്ക് എടുക്കാം കേട്ടോ, എല്ലുള്ളതോ എല്ലില്ലാത്തതോ ഏത് വേണമെങ്കിലും എടുക്കാം. പിന്നെ നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് സ്പൈസസ് ആണ്. അതിനകത്ത് ഒരു 10 ഏലക്ക ഉണ്ട്, 1/2 teaspoon വലിയ ജീരകം, 1/2 teaspoon ചെറിയ ജീരകം, 10-12 grams, പിന്നെ 2 തക്കോലം, പിന്നെ 2 എണ്ണം പട്ട, ജാതിപത്രി 1 എണ്ണം, പിന്നെ ജിഞ്ചർ ഗാർലിക് എടുത്തു വെച്ചിട്ടുണ്ട് 2. ഇത് പേസ്റ്റ് ആക്കാനുള്ളതാണ്. ഇവിടെ നമ്മൾ കുറച്ച് കറിവേപ്പില എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി എന്നിവയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. പിന്നെ ഇത് വിനാഗിരിയാണ്, ഉപ്പ്. ഇത്രയും ഐറ്റംസ് ആണ് നമുക്ക് വേണ്ടത്. വിനാഗിരി അല്ലെങ്കിൽ ചെറുനാരങ്ങ നീര് നമുക്ക് എടുക്കാം കേട്ടോ, ഇല്ലെങ്കിൽ കുറച്ച് തൈരാണെങ്കിലും കുഴപ്പമില്ല. ഇതിന് 3 എണ്ണത്തിൽ ഏതെങ്കിലും 1 എണ്ണം എടുത്താൽ മതി. അപ്പൊ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ചെറിയ ജാറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിനകത്തോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, അത് ബാക്കിയുള്ള സ്പൈസസ് എല്ലാം ഇട്ട് കൊടുക്കാം. എല്ലാം മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. ഇവിടെ എല്ലാം നമ്മൾ കറക്റ്റ് മെഷർമെന്റിലാണ് എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പൊ ഇത് മുഴുവനായിട്ട് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ കറിവേപ്പില എടുത്തു വെച്ചിരിക്കുന്നത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. നല്ല ഫ്രഷ് കറിവേപ്പില ഇടാൻ നല്ലത്. ഇതിപ്പോ പക്ഷെ അങ്ങനെ വാടി തുടങ്ങി, കുറച്ച് കൂടുതൽ കറിവേപ്പില ഉണ്ട് കേട്ടോ. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് 1/2 teaspoon മഞ്ഞൾപ്പൊടിയാണ്, 1/4 teaspoon കുരുമുളക് പൊടി എടുത്തു വെച്ചിട്ടുണ്ട്, 1/2 teaspoon മുളക് പൊടി എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് മുഴുവനായിട്ടും എല്ലായിട്ടും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/2 teaspoon ഉപ്പാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് 1/3 teaspoon വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിനി അടച്ചു വെച്ച് നല്ലതുപോലെ അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ മസാല എല്ലാം നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മുഴുവനായിട്ടും ഈ ചിക്കനിലോട്ട് ചേർത്ത് കൊടുക്കാം. നമ്മൾ സ്പൂണും കൊണ്ടൊക്കെ എടുത്തിട്ടുണ്ടെങ്കിലും ശരിക്കും ഈ മസാല മുഴുവനായിട്ട് ഇടാൻ പറ്റില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ കൈ കൊണ്ട് തന്നെ കാണിക്കുന്നത്, നമുക്ക് തന്നെ കഴിക്കാനുള്ളതാണല്ലോ. ഇനി നമുക്ക് ഇതിലോട്ട് 1 teaspoon വിനാഗിരി കൂടി ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ മിക്സ് ചെയ്യണം. കൈ കൊണ്ട് മിക്സ് ചെയ്താലോ കേട്ടോ. പിന്നെ കൈയൊക്കെ പുകയും എന്നൊക്കെ പേടിയുള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ ഒരു തവിയോ സ്പൂണോ എന്തെങ്കിലും വെച്ച് മിക്സ് ചെയ്യാം. പക്ഷെ കൈ കൊണ്ട് മിക്സ് ചെയ്യണം തന്നെയാണ് ഏറ്റവും നല്ലത്. കൈ കൊണ്ട് മിക്സ് ചെയ്താലാണ് എല്ലാ ഭാഗത്തോട്ടും എത്തുന്നത്. നല്ലതുപോലെ മിക്സ് ചെയ്തെല്ലാം വെച്ചിട്ടുണ്ട്. നമുക്കിത് ഫ്രിഡ്ജിലോട്ട് ഇനി മാറ്റി വെക്കണം. 1 മണിക്കൂറാണ് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ടത്. മിനിമം 1 മണിക്കൂർ കേട്ടോ. 1-2 മണിക്കൂർ വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷെ മിനിമം 1 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നാലാണ് ഈ മസാല എല്ലാം ഇതിനകത്തോട്ട് പിടിക്കത്തുള്ളൂ. അപ്പൊ നമുക്ക് 1 മണിക്കൂറിന് ശേഷം പുറത്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ 1 മണിക്കൂറെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. 1.5 മണിക്കൂർ ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഇപ്പോൾ ഞാനൊരു പാനിനകത്ത് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു കുറച്ച് ഓയില് മതി, 3 teaspoon വല്ല മതി നമുക്ക്. വളരെ കുറച്ച് ഓയിൽ അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടി മാത്രം അത്രയും നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഓയിലെല്ലാം നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഈ ചിക്കൻ ഓരോന്നായിട്ട് ഇതിനകത്തോട്ട് പറക്കിച്ചു കൊടുക്കാം. ഒരെണ്ണം 1 എണ്ണത്തിന്റെ മുകളിൽ വരാത്ത രീതിയിൽ വേണം നമ്മൾ പറക്കി വെച്ചു കൊടുക്കാൻ. നല്ലതുപോലെ ടൈറ്റ് ആയിട്ടിരുന്നാലും കുഴപ്പമില്ല, പക്ഷെ 1 എണ്ണത്തിന്റെ മുകളിൽ വരാൻ പാടില്ല. അങ്ങനെയുള്ള രീതിയിലാണ് നമ്മൾ ചെയ്തെടുക്കേണ്ടത്. എല്ലാം നല്ലതുപോലെ വെന്ത് കിട്ടില്ല, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്.
അപ്പൊ നമ്മൾ നല്ലതുപോലെ ടൈറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരടുപ്പ് വെച്ച് ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കണം. ഇപ്പോൾ നമ്മൾ വെച്ചിട്ട് കറക്റ്റ് 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് തുറന്നുനോക്കാം. ഇനി നമുക്കിതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. നല്ലതുപോലെ വെള്ളമൊക്കെ ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ടാലും അടി പിടിക്കുന്നൊന്നും ആരും പേടിക്കേണ്ട കാര്യമില്ല. നല്ലതുപോലെ വെള്ളം ഉണ്ടായി വന്നോളൂ. നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ട് പെട്ടെന്ന് ഒന്ന് ഈ വെള്ളം വന്നിട്ട് അതിനകത്തൊന്ന് കടന്ന് വെന്ത് കിട്ടിയാലോ നല്ല സോഫ്റ്റ് ആവുള്ളൂ ചിക്കൻ. അല്ലെങ്കിൽ നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് കുറേ നേരം വേവിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചിക്കൻ എല്ലാം പൊടിഞ്ഞു പോകും. ആദ്യം തന്നെ ഹൈ ഫ്ലെയിമിൽ ഇടുവാണെങ്കിൽ പെട്ടെന്ന് വെള്ളം വരികയും ചെയ്യും, നമ്മുടെ ചിക്കൻ എല്ലാം ഓക്കെ ആയി കിട്ടുകയും ചെയ്യും. അപ്പൊ നമുക്ക് ഓരോ പീസും മറിച്ചെടുക്കാം. നമുക്കിത് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് കൂടി വെക്കാം. ഞാൻ ഒന്നും കൂടെ ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ലോ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. ഇതുപോലെ ഒരു 2-3 മിനിറ്റ് ഇട്ട് പറ്റിയ സൈഡും ഇതുപോലെ തന്നെ ഫ്രൈ ആയി കിട്ടിയതിന് ശേഷം നമുക്ക് മാറ്റാം. നമ്മുടെ സ്പൈസി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. നമ്മൾ മന്തി റൈസിന്റെ ഒക്കെ കൂടിയായിട്ട് ഇത് കഴിക്കാം, ഏറ്റവും നല്ലത്. അപ്പോ ഞാനിവിടെ സവാള കരിഞ്ഞു വെച്ചിട്ടുണ്ട്. നിങ്ങളപ്പോ ഇത് ഭംഗിക്ക് വെച്ചേക്കണമെന്ന് വിചാരിക്കണ്ട കേട്ടോ. ഇതിന്റെ കൂടെ സവാള അരിഞ്ഞതും ഒക്കെ ചേർത്തിട്ടാണ് നമ്മൾ മന്തി കഴിക്കുന്നത്, മയണൈസ് ഒക്കെ ചേർത്തിട്ടാണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണം. നല്ല അടിപൊളി സ്മെല്ലാണ് കേട്ടോ. ഇത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വീട് മുഴുവൻ ഇതിന്റെ സ്മെല്ലായിരിക്കും. അടിപൊളി സ്മെല്ലാണ് ഇതിന് വരുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിലെ ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.